നീ വല്ലാതങ്ങ് കറുത്തുപോയല്ലോ. വണ്ണം കൂടിക്കൂടി ഇത് എങ്ങോട്ടാ പോകുന്നേ? മുടിയെല്ലാം കൊഴിഞ്ഞ് മൊട്ടത്തല ആകുന്നുണ്ടല്ലോ. ഇത്തരം കമൻറ്റുകൾ നിത്യജീവിതത്തിൽ പലപ്പോഴും കേൾക്കുന്നവർ നിരവധി സമൂഹത്തിലുണ്ട്. ശാരീരിക പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ വിലയിരുത്തുന്നതാണ് ബോഡി ഷേമിംഗ്. വണ്ണം, ഉയരം, നിറം, തലമുടി, അവയവങ്ങളുടെ വലിപ്പം, ശബ്ദത്തിൻ്റെ പ്രത്യേകത, പ്രായം, വേഷം തുടങ്ങി എന്തും ബോഡി ഷേമിങ്ങിന് വിധേയമാകാറുണ്ട്. ആത്മവിശ്വാസം തകർക്കുക, സ്വന്തം ശരീരത്തെ വെറുക്കുക, അപകർഷതാബോധം കൂട്ടുക, ഉത്കണ്ഠയും ഉറക്കക്കുറവും അനുഭവപ്പെടുക, മാനസിക സമ്മർദ്ദം തുടങ്ങി ബോഡി ഷേമിങ്ങിനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ പലതാണ്. കുട്ടികളെയും കൗമാരക്കാരെയുമാണ് കൂടുതലായി ഇത്തരം കമൻറ്റുകൾ ബാധിക്കുക. സിനിമകളിലെ തമാശകളിൽ ബോഡി ഷേമിംഗ് ചിലപ്പോഴൊക്കെ കടന്നു വരാറുണ്ട്. പലരും സിനിമകളിലെ അത്തരം ഡയലോഗുകൾ ഉപയോഗിച്ച് തങ്ങളുടെ പരിചയത്തിലുള്ളവരെ പരിഹസിക്കുന്ന രീതിയുമുണ്ട്. ബോഡി ഷേമിംഗ് തമാശകൾ ഉണ്ടാക്കുന്ന ആഘാതത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വന്നു തുടങ്ങിയതോടെ സിനിമകളിലും സ്കിറ്റുകളിലും സ്റ്റേജ് ഷോകളിലും അത്തരം തമാശകൾ പറയുന്നതിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ബോഡി ഷേമിങ്ങിനെക്കുറിച്ച് നടൻ ദിലീപ് പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത്. തങ്കമണി സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായി റെഡ് എഫ് എമ്മിന് നൽകിയ അഭിമുഖത്തിലാണ് ബോഡി ഷേമിങ്ങിനെക്കുറിച്ച് ദിലീപ് സംസാരിച്ചത്. പണ്ടത്തെ സിനിമകളെപ്പോലെ ഇപ്പോൾ കോമഡി കയ്യിൽ നിന്നിടുന്ന സമയത്ത് വേണോ വേണ്ടയോ എന്ന് ചിന്തിക്കാറുണ്ടോ എന്ന ചോദ്യത്തിലാണ് ദിലീപ് മറുപടി നൽകിയത്. ഫ്രണ്ട്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുമ്പോഴാണ് ഹാസ്യമുണ്ടാകുന്നത്. സിനിമയിലും അതേ സാഹചര്യമാണ്. അവിടെ സംസാരിക്കുന്നത് സിനിമയാണ്, ആ കഥാപാത്രങ്ങളെയാണ് കളിയാക്കുന്നത്. ഇപ്പോൾ എന്താണ് അവസ്ഥയെന്ന് വെച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ബോഡി ഷേമിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ട് നമ്മളെ തടയും. അത് പറയണ്ട, അത് ബോഡി ഷേമിംഗ് ആണെന്ന് പറഞ്ഞാണ് ഇവർ തടയുക. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും, ഇതൊരു നിയമമാണോ? നിയമമുണ്ടെങ്കിൽ നമ്മളത് പാലിക്കണം. ഇതിപ്പോൾ കുറച്ച് ആൾക്കാരുണ്ടാക്കിയിരിക്കുന്ന വിഷയമല്ലേ, അതിനെ അതിൻ്റെ വഴിക്ക് വിടൂ. അവർ പറഞ്ഞോട്ടെ, നമുക്കെന്താ? എന്നെ ഒരാൾ കളിയാക്കുന്നതിൽ എനിക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ കുഴപ്പം? നമ്മൾ സിനിമകൾ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയാൽ സിനിമ വളരെ ഡ്രൈ ആകും. ഒരുപാട് സിനിമകളിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും. എത്ര കഥാപാത്രങ്ങൾ എന്നെ കളിയാക്കുന്നുണ്ട്. കുഞ്ഞിക്കൂനിൽ കൂനുള്ള കഥാപാത്രം മുടന്തുള്ള കഥാപാത്രത്തെ കളിയാക്കുന്ന സീനുണ്ട്. അത് കളിയാക്കലിൻ്റെ രീതിയാണ്. അതിനെയൊക്കെ തടയുമ്പോൾ തമാശ മരിക്കുന്നതായാണ് തോന്നുന്നത്. എല്ലാത്തിനും ഭയം എന്നൊരു വിഷയമുണ്ടല്ലോ. ഭയപ്പെട്ടു നിന്നാൽ ഒരു പരിപാടിയും നടക്കില്ല. ഇവിടെ നിയമമുണ്ടെങ്കിൽ നിയമത്തെ മാനിക്കണം. ഒരു കാര്യത്തെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നതനുസരിച്ചാണ്. ഒരു കാര്യത്തിൽ നർമ്മമുണ്ടെങ്കിൽ ആ നർമ്മത്തെയാണ് നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്നത്, അല്ലാതെ വേറൊരാളെ ഹേർട്ട് ചെയ്യുന്നതല്ല. വേറൊരാളെ ഹേർട്ട് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ചെയ്യാതിരിക്കുക. നമ്മൾ ശീലിച്ചിരിക്കുന്നത് അതാണ് എന്നാണ് ദിലീപ് പറഞ്ഞത്. തങ്കമണിയാണ് ദിലീപിൻ്റെ റിലീസിന് തയ്യാറെടുക്കുന്ന ഏറ്റവും പുതിയ സിനിമ. നീതാപിള്ളയാണ് ചിത്രത്തിൽ നായിക. മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ കേരള ചരിത്രത്തിലെ ഒരു ദാരുണ സംഭവത്തിൻ്റെ പുനരാവിഷ്കാരമായി നടത്തുന്ന സിനിമയായതിനാൽ തന്നെ പ്രേക്ഷകരേവരും ഏറെ പ്രതീക്ഷയിലാണ്. നടൻ ദിലീപിൻ്റെ 148-ാം ചിത്രമായി എത്തുന്ന തങ്കമണിയിൽ രണ്ട് കാലഘട്ടങ്ങളിലുള്ള വേഷപകർച്ചകളിൽ ഇതുവരെ കാണാത്ത ലുക്കിലാണ് ദിലീപ് എത്തുന്നത്.